എം കെ മുനീർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്നലെ ഉണ്ടായ അദ്ദേഹത്തിന്റെ പ്രസംഗം വിവാദമായ സാഹചര്യത്തിലാണ് മാധ്യമങ്ങളെ കാണുന്നത്. അതിലേക്ക് ഞാൻ ലിംഗസമത്വത്തിന് അനുകൂലമായിട്ടുള്ള ആളാണെന്നാണ് ഞാൻ ഇന്നലത്തെ പ്രസംഗത്തിലൂടെ പറഞ്ഞത്. പക്ഷെ ഇവിടെ ലിംഗസമത്വമല്ല, ജെൻഡർ ബയസാണ് സത്യത്തിൽ എല്ലാ സ്കൂളുകളിലും കൊണ്ടുവരാൻ പുതിയ കരിക്കുലം കരട് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് ലിംഗസമത്വം ഉണ്ടാവുകയാണെങ്കിൽ സമത്വം പാട്രിയാർക്കിയല്ലാവരുത്, ആൺകൊയ്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനറൽ ന്യൂട്രാലിറ്റി, യഥാർത്ഥത്തിൽ ന്യൂട്രാലിറ്റി എന്ന് വിളിക്കാൻ പറ്റാത്തതാണ്. അപ്പം ജെൻഡർ ഈക്വാലിറ്റി വരണമെങ്കിൽ രണ്ടുപേരെയും ഒരു ഒരു സമൂഹത്തിലെ സ്ത്രീയും പുരുഷനെയും നമ്മൾ ഒരുപോലെ മാനിക്കേണ്ടതുണ്ട്. ഇവിടെ കാലാകാലങ്ങളിലായിട്ടുള്ള ഈ പാട്രിയാർക്കേൽ, അത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഈ പാട്രിയാർക്കേലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ ഇത്രയും മോശമായ രീതിയിൽ അപമതിപ്പോടുകൂടി സംസാരിക്കുന്ന വേറെ പാർട്ടിയില്ല. ഇപ്പൊ ഈ അടുത്ത് തന്നെ കഴിഞ്ഞ അസംബ്ലി ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയത് മുഴുവൻ എം എം മണിയുടെ സ്ത്രീവിരുദ്ധ നിലപാടിന്റെ പേരിലാണ്. ഒരു വിധവയെ പോലും വെറുതെ വിടാത്ത ഭാഷയാണ് അവർ സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ പണ്ട് ഇടുക്കിയിലെ പെണ്ണൊരുമയുടെ പ്രവർത്തകരെ കുറിച്ച് പറഞ്ഞത്, അങ്ങനെ ഓരോ നേതാക്കളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വിജയരാഘവൻ അന്ന് അദ്ദേഹം രമ്യ ഹരിദാസിനെ കുറിച്ച് പറഞ്ഞത്, ഇതെല്ലാം ശരിക്കും സമത്വം എന്ന കാര്യത്തിൽ അവർ വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണോ? ജി സുധാകരൻ അന്ന് അവിടെ മത്സരിച്ച ആലപ്പുഴയിൽ അരൂരിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഏത് രീതിയിലാണ് അന്ന് അവിടെ ചിത്രീകരിച്ചത് എന്ന് നമുക്കറിയാം. ഇതേ സാധനം തന്നെയാണ് ഇപ്പം ഈ പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ഇവർ സ്കൂളുകളിലും എടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് സമത്വം എന്ന് പറയുമ്പം ജെൻഡർ ജസ്റ്റിസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. സ്ത്രീക്കും പുരുഷനും ഒരു ജസ്റ്റിസ് ഒരേപോലെ കിട്ടണം എന്നുള്ളത്. അപ്പൊ ഞാന് ജെൻഡർ ഈക്വാലിറ്റിക്ക് എതിരാണെങ്കിൽ ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവന്ന ആളാണ് ഞാൻ. ട്രാൻസ്ജെൻഡേഴ്സിന് ഈ സമൂഹത്തിൽ ഒരു ഇടമുണ്ട് എന്ന് ഒരു പോളിസിയിൽ ഇവിടെ കൊണ്ടുവന്ന ആളാണ് ഞാൻ. മാത്രമല്ല സ്ത്രീ വിമൻ ആൻഡ് ചൈൽഡിന്റെ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം സ്ത്രീ സമൂഹത്തോട് എന്നും ബഹുമാനവും ആദരവും മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുന്നത്, ഞാൻ പാൻറും ഷർട്ടും പെൺകുട്ടികൾ ഇടുന്നതിനെതിരായിട്ടല്ല, അവരുടെ ഈസിനെസ് എന്താണോ അതവർക്ക് ധരിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് ഏത് ഡ്രസ്സാണോ അവർക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അത് ധരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് 70% പെൺകുട്ടികൾ ഉള്ള സ്കൂളിൽ 30% ആൺകുട്ടികളെങ്കിൽ എന്തുകൊണ്ട് ഈ ഇത് നേരെ തിരിച്ച് പുരുഷന്മാരെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല? എല്ലാം സ്ത്രീയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഉണ്ടാകുന്നത്. അതാണ് എന്നെ അലട്ടുന്ന പ്രശ്നം. കാരണം ഇത് ലോകത്ത് പരീക്ഷിച്ച് പരാജയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ലോകം മുഴുവൻ ഇന്നിപ്പം ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നതിനെതിരെ ഭയങ്കരമായിട്ടുള്ള ചേരിതിരിവ്, ഇവിടെ കേരളത്തിൽ ഉണ്ടാകുന്ന പോലെയുള്ള ചേരിതിരിവ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ എനിക്കെതിരെയുള്ള ഒരു വലിയ എതിർപ്പുണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം അതൊരു ഡിസ്കഷൻ വരണമെന്നുള്ളതാണ്. അപ്പൊ പാഠ്യപദ്ധതിയിലൂടെ പണ്ട് മതമില്ലാത്ത ജീവൻ, അതായത് മതം എന്നുള്ള കോളത്തിൽ
മതമില്ല എന്ന് എഴുതിയതിനെ സംബന്ധിച്ച് വലിയ ഒരു വിഷയമുണ്ടായി. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മതവിശ്വാസികളാണുള്ളത്. സ്കൂൾസിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസവുമായി, അപ്പം ഒരു വളരെ ന്യൂനപക്ഷമായിട്ടുള്ള മതത്തിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ അജണ്ടയല്ലേ? അപ്പൊ ഇപ്പോഴും ഇവർ ശ്രമിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ആദ്യത്തെ സ്റ്റെപ്പ്, അന്ന് പാളിപ്പോയ സ്റ്റെപ്പ് മറ്റൊരു രീതിയിൽ കൊണ്ടുവരികയും അവസാനം ഇതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് മതനിഷേധത്തിലേക്ക് എത്തിക്കുകയുമാണ്. കാരണം ഇത് നമ്മൾ ഹിസ്റ്ററി വെച്ച് നോക്കണം, ജോൺ ലോക്കിന്റെ ലിബറലിസം എന്ന് പറയുന്നത് വെച്ച് നോക്കണം. അന്ന് ലിബറലിസത്തിനെ എതിർത്ത ഏറ്റവും വലിയ പ്രസ്ഥാനം ഏതായിരുന്നു എന്നറിയാമോ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. കാരണം ഫ്രീഡം ഓഫ് പ്രോപ്പർട്ടി എന്ന് പ്രോപ്പർട്ടികൾ ഇൻഡിവിജ്വലിന് കയ്യിൽ വെക്കാമെന്നുള്ളതായിരുന്നു ജോൺ ലോക്കിന്റെ തിയറി. ഫ്രീഡം ഓഫ് സെക്സ് എല്ലാം അതിൽ വരുന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അന്ന് ഇതിനെ എതിർത്തവർ ഇന്ന് ലിബറലിസവുമായി കോംപ്രമൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ ഫ്രീ സെക്സിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ പുരോഗമനവാദിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പുരോഗമനവാദിയാണ്, പക്ഷെ ഞാൻ അരാജകവാദിയല്ല. അരാജകത്വത്തിലേക്ക് ഇപ്പോൾ എസ് എഫ് ഐയുടെ പോസ്റ്റേഴ്സൊക്കെ ഞാൻ അതിൽ കാണിച്ചു. ഒരു സമൂഹത്തിൽ ഇത്രയും ഒരു 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 നമുക്കിപ്പോഴും കുടുംബം എന്ന് പറയുന്ന ഒരു പിന്നെ കൺസെപ്റ്റിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല. ആ കുടുംബങ്ങൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിലനിൽക്കെ ലിബറലിസം എന്ന് പറയുന്ന ഫ്രീ സെക്സ്, ഫ്രീ പ്രോപ്പർട്ടിയിലേക്കൊക്കെ അവർ തിരിച്ചു വരികയാണ്. അപ്പോൾ ഫ്രീ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലിന് കയ്യിൽ അവർക്കിഷ്ടമുള്ള പോലെ വെക്കാം. കമ്മ്യൂണിസ്റ്റ് അതല്ല പറയുന്നത്, അത് സമൂഹം കയ്യിൽ വെക്കണം അല്ലെങ്കിൽ തൊഴിലാളി വർഗം കയ്യിൽ വെക്കണം എന്നുള്ളതാണ്. ആൻഡ് ദി സ്റ്റേറ്റ് വിൽ വിതർ അവേ. സ്റ്റേറ്റ് അവസാനം രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇല്ലാതെയാകും എന്ന് പറയുന്ന കമ്മ്യൂണിസമാണ്. ആ കമ്മ്യൂണിസം ഏത് ഘട്ടത്തിലാണ് ലിബറലിസവുമായി കോംപ്രമൈസ് ചെയ്തത്? അപ്പോൾ ഇപ്പോൾ പുതിയ പദം ലിബറൽ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു ടെർമിനോളജി തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കാനേ സഹായിക്കും. നമ്മളുടെ നിലവിലുള്ള ഒരു സ്ട്രക്ചറിനെ ഭയങ്കരമായി, നമ്മളെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നൊരു സ്ട്രക്ചറുണ്ട്, അത് ഭൂരിഭാഗം ആളുകളും ഫോളോ ചെയ്യുന്ന സ്ട്രക്ചറാണ്. കമ്മ്യൂണിസ്റ്റുകൾക്ക് കമ്മ്യൂണിസ്റ്റുകളായി അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് എന്തു വേണമെങ്കിലും ആകാം, കമ്മ്യൂണിസ്റ്റുമാകത്ത് നടപ്പിലാക്കാം, യാതൊരു പ്രശ്നമില്ല. പക്ഷേ സ്കൂളുകളിലേക്ക് ഇത് കൊണ്ടുവരികയും കുട്ടികളിലേക്ക് കമ്മ്യൂണിസ്റ്റ് ചിന്തകളെ കുത്തിവെക്കുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അന്തിമമായി അത് എന്താണ് അതിന്റെ പിന്നെ പ്രതിഫലനം എന്നുള്ളതാണ് ഞാൻ അവതരിപ്പിച്ച വിഷയത്തിൽ. മതം, മാർക്സിസം, നാസ്തികത, ലിബറലിസം എന്ന വിഷയത്തിനാണ് ഞാൻ എന്റെ ക്ലാസ് ഇന്നലെ എടുത്തിട്ടുള്ളത്. അല്ല, ജനറൽ ന്യൂട്രൽ പ്രശ്നം, ജനറൽ ന്യൂട്രൽ, നിങ്ങൾ പിന്നെയും ജനറൽ ന്യൂട്രൽ എന്നാണ് പറയുന്നത്. ഞാൻ ജനറൽ ന്യൂട്രൽ അല്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ജനറൽ ന്യൂട്രൽ ആയിരുന്നുവെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ജനറൽ ന്യൂട്രൽ അല്ല ഈ വിഷയം. ഇത് ജനറൽ ബയസ് ആണ്. ജെൻഡർ ബയസ് എന്ന് പറയുന്നത് പെൺകുട്ടികൾ പോലും ജെൻഡർ ന്യൂട്രൽ അല്ല, ജെൻഡർ ബയസ് ആണ് നടപ്പാക്കാൻ പോകുന്നത്. ഇന്നലെ പറഞ്ഞ വിവാദമായ പ്രസംഗത്തിൽ കൂടുതൽ, അതിൽ ഉറച്ചു നിന്നുകൊണ്ട് കൂടുതൽ വിശദീകരണം നൽകുകയാണ് എം കെ മുനീർ.